ഹലോ നമസ്കാരം രഞ്ജിത്ത്. കേരളത്തിൽ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇപ്പം നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ് ബൂട്ടീക്സ്. അതെ, ചെറിയ ചെറിയ തുണിക്കടകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ബൂട്ടീക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബൂട്ടീക്സ് എങ്ങനെയാണ് വിജയകരമാക്കുക എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. ഈ ടിപ്സിനെ ഒരു അബ്രീവിയേഷനിലൂടെ TASAQCOM എന്ന് വിളിക്കാം. TASAQCOM. അതെ, നാല് പ്രധാനപ്പെട്ട പോയിൻസാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ബുട്ടീക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ തുണിക്കടയായാലും മതി കേട്ടോ. ഒരു ചെറിയ തുണിക്കടയാവാം, ചിലപ്പോൾ ഒരു മെൻസ് വെയർ ആവാം, ഒരു ചെറിയ ഗാർമെൻറ് ഷോപ്പ് ആവാം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു ബുട്ടീക്ക് ആവാം. എന്തുമായിക്കൊള്ളട്ടെ, ഇതിനെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് TASAQCOMലൂടെ പറയുന്നത്. ട എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ടാർഗറ്റ് ഓഡിയൻസാണ്. പല ആളുകളും ഇത്തരത്തിലുള്ള ചെറിയ ഷോപ്പുകൾ, ഗാർമെൻറ് ഷോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് വ്യക്തമായി നിർവചിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്ന ഈ തുണിത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എക്സാക്ട്ലി ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്, ഏത് ജെൻഡറിലുള്ള ആളുകളാണ്, എന്ത് താല്പര്യങ്ങളുള്ള ആളുകളാണ് എന്നുള്ളതൊക്കെ എത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുവോ, എത്രയും ക്ലാരിറ്റി ഉണ്ടാകുന്നുവോ, അത്രയും നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി തന്നെ, അതായത് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ വരുന്ന സ്ഥലങ്ങളിൽ തന്നെ വേണം ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നമുക്ക് തീരുമാനിക്കാനായിട്ട്. മാത്രമല്ല, കോളേജിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനുകളും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും പറയാറുണ്ട്, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഷോപ്പാണെങ്കിൽ എല്ലാവരും വന്ന് കയറാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ചിലപ്പോൾ ആരും തന്നെ വരാത്ത അല്ലെങ്കിൽ കയറാത്ത ഒരു സിറ്റുവേഷനിലേക്ക്, വാക്കിംഗ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബുട്ടീക്ക് തുടങ്ങുകയാണോ, യാതൊരു സംശയവും വേണ്ട, വളരെ വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റിനെ ഡിഫൈൻ ചെയ്യണം. ചിലപ്പോൾ അത് 15 മുതൽ 35 വരെയുള്ള സ്ത്രീകളാവാം, അല്ലെങ്കിൽ ചെറിയ പ്രായം മുതൽ 10 മുതൽ 50 വരെയുള്ള സ്ത്രീകളാവാം, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് മാത്രമായിട്ടുള്ള സ്ത്രീകളാവാം, അല്ലെങ്കിൽ വീട്ടമ്മമാർ മാത്രമാവാം. അപ്പോൾ എത്രയും നിങ്ങൾക്ക് ആ ടാർഗറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുവോ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുവോ, അത്രയും നല്ലതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അടുത്തത് സേ ആണ്. സേ എന്ന് പറഞ്ഞാൽ സെലക്ഷനാണ്. സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്താണ് അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സാധനം, ഈ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെയുള്ള വെറൈറ്റീസ് ആണോ അവിടെയുള്ളത്, എന്ത് തരത്തിലുള്ള ഫാബ്രിക് ആണ് ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത്, ആ സെലക്ഷൻ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രിഫറൻസ് ചില നിറങ്ങളായിരിക്കാം, അത്തരത്തിലുള്ള നിറങ്ങളിലുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആവേണ്ടതുണ്ട്. ചില തരത്തിലുള്ള സ്റ്റിച്ചിങ്ങുകൾ, പ്രത്യേക തരത്തിലുള്ള സ്റ്റിച്ചിങ് പാറ്റേണുകൾ അവർക്കൊരു പക്ഷേ ഇഷ്ടമുണ്ടാവാം, അത്തരത്തിലുള്ള സ്റ്റിച്ചിങ് പാറ്റേണുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു വെറൈറ്റി അവിടെ അവൈലബിൾ ആക്കുകയും ഇഷ്ടംപോലെ സെലക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ചും അപ്പാരൽ ബ്രാൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഓഡിയൻസ് ഡിഫൈൻഡ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ ടാർഗറ്റ് ഓഡിയൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു സെലക്ഷൻ അവിടെ ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അടുത്തത് ക്യൂ ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ CU ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. CU എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷനാണ്. അതായത് പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇനിയുള്ള കാലഘട്ടം കസ്റ്റമൈസേഷൻ്റെയാണ്, എല്ലാവരും യുണീക്കാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ബുട്ടീക്സിലേക്കൊക്കെ വരുന്ന ആളുകൾ യുണീക്കായിട്ട് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബുട്ടീക്സിനെയൊക്കെ സമീപിക്കുന്നത്. അവരുടേതായിട്ടുള്ള ഒരു പാറ്റേണിൽ, അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഒക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനും അവരെ കൺസൾട്ട് ചെയ്യാനും അവരുടെ ഇമേജിനെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു മേക്ക് ഓവറിലേക്ക് അവരെ കൊണ്ടുപോകാനുമൊക്കെ അവർക്ക് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കസ്റ്റമൈസേഷൻ ഇല്ലാതെ ബൂട്ടീക്സിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. പല ബുട്ടീക്കുകളും തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം കറക്റ്റായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല, എക്സലൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ഒരു ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റാഫിൽ ഒരു ക്രിയേറ്റിവിറ്റി മസ്റ്റാണ്. മാത്രമല്ല, നന്നായിട്ട് റിസർച്ച് ചെയ്യാൻ അറിയണം. ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ തപ്പിയെടുത്ത് നമ്മളുടെ കൂടി ഐഡിയാസ് അതുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ്, സ്റ്റിച്ചിങ് പാറ്റേൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് ഹിറ്റാവും.
അതുപോലെ തന്നെ ഫാബ്രിക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വയ്ക്കരുത്. നല്ല ഫാബ്രിക്കുകൾ, പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വരുന്ന ആളുകളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ കൂടി സാധിക്കുകയാണെങ്കിൽ, ചില പ്രത്യേക കളറുകൾ ധരിക്കുമ്പോൾ വണ്ണം കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ കുറയുന്നതായിട്ടോ ഒക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു കൺസൾട്ടിങ് കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇതിൻ്റെ ഒരു അതോറിറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. ആൻഡ് ഫൈനൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ഇത് വെറുതെ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ മാത്രം പോരാ എന്ന് നമുക്കറിയാം. ആളുകൾ ഇത് താല്പര്യത്തോടുകൂടി വീക്ഷിക്കണം, വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. സ്ഥിരമായിട്ട് നമുക്ക് ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാവണം അല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള നമ്മളുടെ ഒരു ഫിലോസഫി, നമ്മളുടെ ഒരു ഡിസൈൻ തിങ്കിങ് ഇതൊക്കെ നമ്മൾ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരെ സ്ഥിരമായിട്ട് എൻഗേജ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. അങ്ങനെ ലോയൽ കസ്റ്റമേഴ്സ്, വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നതോടുകൂടിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ സെയിൽസ് വോളിയം ഉയരുന്നത്. ഇതിനുവേണ്ടി പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. നമുക്കൊരു ഫോറം ഉണ്ടാക്കാം, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം, നമുക്കൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഓഫ്ലൈനായിട്ടും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇടയ്ക്ക് ചില മീറ്റപ്പുകൾ വയ്ക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചില സെലിബ്രിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ചില ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ നടത്താം. അവരെ നമ്മളുടെ ഒരു ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റാം. വലിയ ചിലവൊന്നും ഇല്ലാതെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പാർട്ട്ണറാക്കി മാറ്റാം. ഇങ്ങനെ പല സാധ്യതകളാണ് ബുട്ടീക്സിനുള്ളത്. അപ്പോൾ ഈ ബുട്ടീക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഒരു 100 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും. പക്ഷേ ഈ നാല് കാര്യങ്ങളില്ലാതെ ഒരു ബൂട്ടിക്കും നല്ല രീതിയിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ടാർഗറ്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തതയുണ്ടാവുക. ആരാണ്, എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരെത്രയൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഇതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു വൈഡ് വെറൈറ്റി ഓഫ് സെലക്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ആ സെലക്ഷനിൽ നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക. എന്താണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സെലക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ എത്തിക്കുക. ആൻഡ് അടുത്തത് കസ്റ്റമൈസേഷനാണ്. ആ വരുന്ന ആൾക്കനുസരിച്ച്, ടാർഗറ്റ് ഓഡിയൻസിൽ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും, പല ശരീരപ്രകൃതിയുള്ള ആൾക്കാരുണ്ടാവും, പല ഇഷ്ടങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പം അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് പറ്റുന്ന തരത്തിലുള്ള നിറങ്ങൾ, അവർക്ക് പറ്റുന്ന പാറ്റേൺസ്, അവർക്ക് പറ്റുന്ന സ്റ്റൈല്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ സാധിക്കാം. അപ്പം നിങ്ങൾ ഒരു കൺസൾട്ടൻ്റായിട്ട്, ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് കൂടി നിങ്ങൾ മാറുകയാണ്. വെറും ഒരു സെല്ലറല്ല, ഒരു സൊല്യൂഷൻ പ്രൊവൈഡറാവുന്നു. ആൻഡ് ഫൈനലി എന്താ, ഫൈനലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ഒരു പറ്റം ആളുകളെ, നിങ്ങളുടെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ സ്റ്റൈല് ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ ഡിസൈൻ സെൻസ് ഫോളോ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ, ഒരു കമ്മ്യൂണിറ്റി, ഒരു നാടിനെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇത് വളരെ വേഗത്തിൽ വളരും. നിങ്ങൾക്കിത് റെപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു പക്ഷേ ലോകം മുഴുവൻ നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ഡിസൈൻ തിങ്കിങ്ങും എത്തും. ഓൾ ദി ബെസ്റ്റ്.